ना एक फस्ट हेडिंग वेरिएशन ऑफ ग्राविटी ग्राविटी एक्सलरेशन ड्यू टू ग्राविटी क्यापिटल जी स्मो जी तमिल व्यत पे മറിച്ച് നോക്കുന്നതാക്കി ഇവിടെ കേക്കാം കേട്ടോ ഓക്കെ ജസ്റ്റ് ലീവ് ശ്രദ്ധിച്ചിരിക്കുക അപ്പം സ്മോൾ ജി ആദ്യം നമുക്ക് ഹൈറ്റിൻ്റെ കാര്യം നോക്കാം ഓക്കെ ലെറ്റ് കൺസിഡർ അവർ എർത്ത് എർത്തിൻ്റെ മാസ് എത്രയാന്നാ പറഞ്ഞത് ഇവിടെ ശ്രദ്ധിച്ചോ ഇപ്പൊ അതിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും സമയം ഭൂമിയുടെ സർഫസിൽ നിന്ന് എച്ച് ഡിസ്റ്റൻസ് ഹൈറ്റിലുള്ള ഒരു പോയിന്റ് ആണിത് ഓക്കെ അപ്പം ഈ പോയിന്റിലെ വാല്യൂ നമുക്ക് അറിയാം എർത്തിന്റെ സർഫസിൽ ആക്സലറേഷൻ ഡ്യൂ ഗ്രാവിറ്റി എത്രയാണ് ജി ആണ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ നമുക്ക് സ്മോൾ ജിയും ക്യാപിറ്റൽ ജിയും തമ്മിലുള്ള ഇക്വേഷൻ ഇതാണ് ജി ഇസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ അല്ലേ അതിനെ നമുക്ക് വേണമെങ്കിൽ ഈ പോയിന്റിലെ അതിന് ഞാൻ വണ് എന്ന് എടുക്കാം എച്ച് ഡിസ്റ്റൻസോടെ കൂടിയ പോയിന്റിനെ ടു എന്ന് എടുക്കാം കുഴപ്പമില്ലല്ലോ അറ്റ് ദ ഫസ്റ്റ് പോയിന്റ് ദ വാല്യൂ ഓഫ് ജി ഇസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ പക്ഷെ രണ്ടാമത്തെ പോയിന്റിൽ ഇക്വേഷൻ എങ്ങനെയാകും കാർത്തി ഈ പോയിന്റ് വരുമ്പോ എന്നാ പറ്റും ഈ എർത്തിന്റെ റേഡിയസ് പ്ലസ് ഈ എച്ചും കൂടെ കൂടിയാലേ അപ്പൊ മൊത്തം ഡിസ്റ്റൻസ് എത്രയായി ആർ എന്ന് പറയുന്നത് എത്രയാകും ആർ പ്ലസ് എച്ച് ആവും അല്ലേ അപ്പം ജിയുടെ വാല്യൂ മാറി അതിന് വേണേ ജി ഡാഷ് എഴുതാം ജി ഡാഷ് ഈസ് ഈക്വൽ ടു ജി എം എമ്മിനെ മാറ്റിയില്ല ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ ഇത് തമ്മിലുള്ള വ്യത്യാസം കാണാൻ വേണ്ടി ഇതിന് ഇക്വേഷൻ വൺ എന്നും ഇതിന് ഇക്വേഷൻ ടു എന്നും എടുത്താൽ ടുവിനെ വൺ കൊണ്ട് ഹരിച്ചാൽ മതി നമുക്ക് എങ്ങനെ കിട്ടും ജി എം ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ ഹരിക്കുന്നതിനെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യട്ടെ ഒറ്റശ്ശപ്പി തന്നെ ഇൻടു ഇത് മോളി പോകും ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി എം ക്യാൻസൽ ചെയ്യാം ക്യാൻസൽ ചെയ്യാം എത്ര കിട്ടിയ ആൻസർ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ അതിനെ മൊത്തം ഒരു ആർ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയേ വൺ ബൈ വൺ പ്ലസ് എച്ച് ബൈ ആർ ഹോൾ സ്ക്വയർ ശരിയല്ലേ ഇവിടെ ഇത് സ്ക്വയറിനകത്തായതുകൊണ്ടാണ് ഇവിടെ ആർ സ്ക്വയർ വരും വെട്ടിപ്പോക്കോളും എച്ച് ബൈ ആർ കൊടുത്താൽ മതി അപ്പൊ ആർ സ്ക്വയർ ഇവിടെ വന്നോളും ക്ലിയർലേ എവിടം വരെ അതായത് ജി പ്രൈം ബൈ ജിയുടെ വാല്യൂ എത്ര കിട്ടി വൺ ബൈ വൺ പ്ലസ് എച്ച് ബൈ ആർ ഹോൾ സ്ക്വയർ എന്ന് ഇതിനെ മുകളിലോട്ട് എഴുതി കഴിഞ്ഞാൽ പവർ മൈനസ് ഇട്ടാൽ മതിയല്ലോ വൺ പ്ലസ് എച്ച് ബൈ ആർ ഹോൾ റൈസ് ടു മൈനസ് ടു ഇങ്ങനെ വന്നാൽ അതിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാവോ ഇതിന്റെ ബൈനോമിയൽ എക്സ്പാൻഷൻ എന്ന് പറയണ ഒരെണ്ണമുണ്ട് പഠിച്ചിരിക്കുന്നുണ്ടോ ഫസ്റ്റ് ഇയറിൽ
എന്നാൽ ഇതിന്റെ ബൈനോമിയൽ എക്സ്പാൻഷൻ പറഞ്ഞ് 1 + x^2 - 2 ആണെങ്കിൽ അതിന്റെ ബൈനോമിയൽ എക്സ്പാൻഷൻ എന്നാണ്? 1 - 2x + 3x²- 4x³+etc. ഇവിടെ നമുക്ക് പകരം കിടക്കുന്നത് എങ്ങനെയാണ്? 1 + h/r² - 2 ആ കിടക്കണം. എങ്ങനെ വരും? 1 - 2h/r + 3 × 3h/r² - etc. വരും അല്ലേ? ആറ് ഡിനോമിനേറ്റർ അല്ലേ കിടക്കണത്? 6 1/r ടേമിനല്ലേ ഇത് കിടക്കണത്? അപ്പം 1/r എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ റേഡിയസ് ആണ് അല്ലേ? അപ്പൊ അതൊരു വലിയ ക്വാണ്ടിറ്റിയാ. അപ്പൊ അതിന്റെ 1/ എടുക്കുമ്പോ അതൊരു വലിയ ചെറിയ ക്വാണ്ടിറ്റി ആയിപ്പോ അല്ലേ? ഒരു 0.2 ആയി കഴിഞ്ഞാല് വീണ്ടും അതിന്റെ സ്ക്വയർ ചെയ്യുമ്പോലോ 0.04, അത്രയും ചെറിയ വാല്യൂ ആയിപ്പോ. അപ്പം ഹയർ പവറുകളെല്ലാം നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. അപ്പൊ ഏത് രണ്ട് ടേം മാത്രം എടുത്താൽ മതി? ആദ്യത്തെ രണ്ട് ടേം മാത്രമായിട്ട് ഇതിന്റെ ഉത്തരം എടുക്കാം. ദെയർഫോർ g'(g) = 1 മൈനസ് 2h/r. അല്ലെങ്കിൽ പുതിയതായിട്ടുണ്ടായ ജി, ഹൈറ്റ് വ്യത്യാസമുള്ള ജി പ്രൈം എന്ന് പറയണത് ഇങ്ങോട്ട് കൊണ്ടുവർത്തി കഴിഞ്ഞാല് എർത്തിന്റെ സർഫസിലെ ജി ഇൻറ്റു 1 - 2h/r. ഇത്രയേ ഉള്ളൂ. എന്നാ എളുപ്പം നോക്കാം. ഇവിടെ എന്താണ് ഇനി സംഭവിച്ചതെന്ന് പറയാം. g'(g)h എന്ന് പറഞ്ഞ ഹൈറ്റ് കൂടുന്നത് മുകളിലല്ലേ വന്നെ? h കൂടുമ്പം ജി പ്രൈം എന്നാ പറ്റും? കുറയും അല്ലേ? അവൻ ഹൈറ്റ് ഇൻക്രീസസ്, h ഇൻക്രീസസ്, ജി പ്രൈം, സോറി സോറി സോറി, എന്റെ പേന പോയി. ഹൈറ്റ് ഇൻക്രീസസ്, ജി പ്രൈം ഡിക്രീസസ്. ഇനി ഈ 2h വാല്യൂ ശ്രദ്ധിക്കണേ, ഞാൻ പറഞ്ഞ കേക്കാവോ? ഈ 1 - 2h/r ഇവിടെ 1 - 2h/r മാത്രമേ r കോൺസ്റ്റന്റ് ആണ്. ഇവിടെ എഴുതിയപ്പോ മൊത്തത്തിൽ നീണ്ടുപോയി അല്ലേ? അന്ന് മായിച്ചോട്ടെ കേട്ടോ, അല്ലെ പിന്നെ അത് ശരിയാവൂല. അപ്പൊ എത്ര വരും? 1 - 2h/r. 1 - 2h/r ഇവിടെ മാത്രം എഴുതിയാ മതി, അല്ലെങ്കിൽ അത് തെറ്റിപ്പോ. ഞാൻ കിട്ടിയാൽ 2h/r. ഞാൻ ചോദിക്കട്ടെ, 2h എന്ന് പറയുന്നത് r ആണ്. 2h എന്ന് പറയുന്നത് r ആണെങ്കിൽ h എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? റേഡിയസിന്റെ പകുതി. ആ സമയത്ത് എത്രയായിരിക്കും ഇത്? g'(g) = 1 - 2h. ആർ എന്ന് കൊടുത്താൽ r/r ആയി, 0 ആയി അല്ലേ? 0 അല്ല, 1 - അപ്പം ഇവിടെ എത്ര വരും? 2h വരെ r എന്ന് കൊടുത്താൽ r/r 1 ആയി. 1 - 1 എത്രയായി? 0 ആയി. അല്ലെങ്കിൽ g' എത്രയായി? 0 ആയി. അതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് പോയിന്റ്. ഏത് പോയിന്റിലാണ് നമ്മളുടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ 0 ആകുന്നത്? എവിടെയാണ്? അപ്പം ഹൈറ്റ് റേഡിയസിന്റെ പകുതിയാകുന്ന പോയിന്റ് കേട്ടോ. അപ്പൊ അവിടം വരെയേ ഗ്രാവിറ്റി ഉള്ളൂ, മുകളോട്ട് പോകും തോറും തീരുവാണ്. പക്ഷെ ഹൈറ്റ് കൂടി ഭൂമിയുടെ റേഡിയസിന്റെ പകുതിയാകുമ്പോൾ ഹൈറ്റ് ഈസ് ഈക്വൽ ടു 2h/r, ദെൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ്,
then the acceleration due to gravity is equal to zero. മനസ്സിലായോ നിങ്ങൾക്ക് രണ്ട് കാര്യവും? This is a general equation. G prime is equal to 1 minus 2h divided by r. So h കൂടിയാൽ g prime കുറയും. ഇനി 2hr ആയാൽ നോർത്താ മതി, 1 വെട്ടി കളഞ്ഞു 1 ആക്കും. 2hr ആകഞ്ഞാൽ hr by 2 ആണ് ഗൈസിൽ. G prime zero ആകും. അപ്പോൾ ഭൂമിയുടെ മുകളിൽ നിന്ന് മുകളിലേക്ക് പോയി 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 ഒരു പോയിന്റ് ചെന്ന് ഇവിടുന്ന് വീണ്ടും മുകളിലോട്ട് പോയി ഒരു പോയിന്റ് ചെന്ന് ആ പോയിന്റിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കണം? എത്രയായിരിക്കണം അവിടുത്തെ എച്ച്? റേഡിയസിന്റെ പകുതിയാണെങ്കിൽ ഈ പോയിന്റിലെ ജി എത്രയായിരിക്കും? സീറോ ആയിരിക്കും. മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? ഒരു ഡൗട്ടും ഇല്ലല്ലോ. മനസ്സിലോണ്ട് ചോദിച്ചോ, എഴുതിയെടുത്തെ, ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ഗ്രൂപ്പിൽ ഇടണേ. ഡെപ്ത്, ഭൂമിക്ക് അകത്തോട്ട് ആഴത്തിൽ നോക്കിക്കഴിഞ്ഞാല് ഗ്രാവിറ്റിയില് എന്താണ് വ്യത്യാസം വരുന്നത്? തുടങ്ങിയാക്കട്ടെ, ഇത് മറ്റൊരു രീതിയിലാണ് പ്രൂവ് ചെയ്യണത്. ഒരു സെക്കൻഡ്, ഞാൻ ഫോൺ അർജന്റ് ആയിട്ട് എടുത്തോട്ടെ. ഓക്കെ, ഇവിടെ പറഞ്ഞു. അപ്പം ഇവിടെ നമ്മൾ മുമ്പത്തെ പോലെ തന്നെ ഡെപ്ത് വ്യത്യാസത്തിൽ, അതായത് വേരിയേഷൻ ഓഫ് ജി വിത്ത് ഡെപ്ത്, ഹെഡിങ് എഴുതണോ വേണ്ടല്ലോ? നിങ്ങൾക്കറിയാം ഇതാണ് നമ്മുടെ എർത്ത്. എർത്തിന്റെ റേഡിയസ് എത്രയാണ് നമ്മൾ അസ്യൂം ചെയ്തത്? ക്യാപിറ്റൽ ആർ. ഭയങ്കര എളുപ്പമാണ്, അതെ, മനസ്സിലാക്കിയാലേ, വളരെ സിമ്പിളാണ്. ഇനി നമ്മൾ പറയുകയാണ് ഇതിൻ്റെ ആഴത്തിലേക്ക് ഒരു റീജിയൻ വരെയാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഇത്രയും റീജിയൻ. ഈ ഡെപ്ത് എന്ന് പറയുമ്പോൾ നമ്മളപ്പം മുകളിൽ നിന്ന് അളക്കണോ താഴെ നിന്ന് അളക്കുവോ, അതൊക്കെ ചിന്തിക്കണം. ആ വെരി ഗുഡ്, ഇവിടെ നിന്ന് അളക്കണം. അതായത് ഇതാണ് എന്ത്? ഡി എന്ന് പറയുന്ന ഡെപ്ത്. ഇത്രയും ക്ലിയർ അല്ലേ? എന്തൊരു ചൂട്. അപ്പം ഇവിടെ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ചോദിച്ചാല് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ നമുക്ക് അറിയാവുന്ന ജനറൽ ഇക്വേഷൻ ജി ഈസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ. ഓക്കെ, ഇനി അസ്യൂം ചെയ്യുക നമ്മുടെ എർത്ത് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് യൂണിഫോം ഡെൻസിറ്റി റോ ഉള്ള മാറ്റർ വെച്ചാണ് മെയ്ഡ് ചെയ്തേക്കുന്നതെന്ന്. യൂണിഫോം ഡെൻസിറ്റി ഞാൻ റോ എന്ന് എടുക്കും, റോ കേട്ടോ, റോ റോ ഡെൻസിറ്റി. അങ്ങനെയെങ്കിൽ നമ്മുടെ ഭൂമിയുടെ മാസ് എത്രയായിരിക്കും? അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം റോ എന്ന് പറയുന്നത് എം ബൈ വി അല്ലേ, മാസ് ബൈ ഡെൻസിറ്റി, മാസ് ബൈ വോളിയം. ഓർ മാസ് ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു വോളിയം. ദാറ്റ് ഈസ് ഈക്വൽ ടു വോളിയം എത്രയായിരിക്കും? ആർ റേഡിയസ് ആയിട്ട് എടുത്താൽ 4/3 സ്പിയർ അല്ലേ, പൈ ആർ ക്യൂബ് ഇൻറ്റു റോ. ആ സോറി, 4/3 പൈ ആർ ക്യൂബ് എന്ന് പറഞ്ഞ എഴുതി മതി, 4/3 പൈ ആർ ക്യൂബ് ഇൻറ്റു റോ. ഇവിടം വരെ ശരിയല്ലേ? എന്നാൽ ഇതിനെ ഞാന് രണ്ടേന്ന് എടുത്തേച്ച് ഏതിനെ, മാസിനെ, ആ എം ഒന്നിലേക്ക് കൊടുക്കുകയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് എം ഇൻ ഇക്വേഷൻ 1. അപ്പൊ എങ്ങനെയാകും? ജി ഈസ് ഈക്വൽ ടു ജി 4/3 പൈ ആർ ക്യൂബ് റോ അല്ലേ, ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഒരു ആർ സ്ക്വയർ ഉണ്ട്,
നമുക്ക് ഇവിടുത്തെ ആർ ക്യൂബും ആർ സ്ക്വയറും കൂടെ വെട്ടിക്കഴിഞ്ഞാൽ മുകളിൽ എന്ത് വരും? ഒരു ആറ് വരും. അപ്പൊ എത്രയായി നമ്മുടെ വാല്യൂ? 4/3 ജി പൈ ആർ എഴുതും അങ്ങനെ ആർ റോ ഉണ്ട് പോയോ. 4/3 ജി പൈ ആർ റോ. അതിനൊരു ഇക്വേഷൻ കൊടുത്തേക്കട്ടെ, ഇക്വേഷൻ നമ്പർ 3. ഇനി നമ്മൾ പറയുകയാണ് ഇവിടുത്തെ ഒരു പോയിന്റ് എടുക്കുക, പിന്നെ പെയിന്റിന്റെ പേര് പറയാം, വേണേ ബി എന്ന് എടുക്കാം. ഇതേ വെച്ചാണ് ഇപ്പൊ നമ്മൾ ഇത്ര എഴുതിയത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരും ഇഷ്ടമുള്ള കാര്യവും പരീക്ഷയ്ക്ക് എഴുതാം കേട്ടോ, ഒരു കുഴപ്പമില്ല. കൺസിഡർ എ പോയിന്റ് ബി, അറ്റേ ഡെപ്ത് എത്രയാണ്? ഡി. അപ്പം അവിടുത്തെ റേഡിയസ് എത്രയായിരിക്കും? ആർ മൈനസ് റീഡി ഡി അല്ലേ. വിത്ത് റേഡിയസ് ആർ മൈനസ് ഡി അല്ലേ, ഇത്രയും കുറഞ്ഞു പോയില്ലേ? ഇത് ആറും ഇത് ഡിയും ആണ്, ഇത്രയും വാല്യൂ എത്രയായിരിക്കും? ആർ മൈനസ് ഡി മൈനസ് ഡി ആയിരിക്കും ഇത്രയും വാല്യൂ എന്ന് പറയും. അപ്പം ആ ഡെപ്തിലുള്ള ജി പ്രൈം എന്ന് പറയുന്നത് എത്രയായിരിക്കും? ജി പ്രൈം ഈസ് ഈക്വൽ ടു 4/3 ജി പൈ ആർ മൈനസ് ഡി റോ. ശരിയല്ലേ? ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 4. മുമ്പത്തെ പോലെ തന്നെ ജിയും ജി പ്രൈമും കിട്ടിക്കഴിഞ്ഞാൽ വ്യത്യാസം അറിയാൻ വേണ്ടി ജി പ്രൈമിനെ ജി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 4/3. കേൾക്കാൻ പറ്റുന്നില്ലേ കാർത്തി? Then G prime by G is equal to 4/3 G pi R minus D rho divided by 4/3 പറഞ്ഞു G pi R rho. കുറെ എണ്ണം വിട്ടു പോകുമല്ലോ. 4/3 ജി പൈ റോ റോ കിട്ടി, ആൻസർ ആയി. ദെയർഫോർ ജി പ്രൈം ബൈ ജി ഈസ് ഈക്വൽ ടു ആർ മൈനസ് ഡി ഡിവൈഡഡ് ബൈ ആർ. ആ ഒരു മിനിറ്റ്, ജെയ്സിനോടൊന്ന് കോണ്ടാക്ട് ചെയ്യാവോ, അപ്പുറത്തെ റൂമിൽ കയറിയിട്ട്. ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി, എനിക്ക് അങ്ങനെ മൂന്നെണ്ണം പറ്റുമോ എന്നൊരു സംശയമുണ്ട്. ആദ്യം ക്രിയേറ്റ് ചെയ്യാനായിരുന്നു, എന്നാൽ നമുക്ക് നിർത്തിയിട്ട് ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെയാണല്ലോ എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി കേട്ടോ, നോ പ്രോബ്ലം. ഓക്കെ, സോ ജി പ്രൈം ബൈ ജി ഈസ് ഈക്വൽ ടു ആർ മൈനസ് ഡി ഡിവൈഡഡ് ബൈ ആർ. എന്നാൽ ജി പ്രൈം എത്രയായി? ജി പ്രൈം ഈസ് ഈക്വൽ ടു അല്ല, ഇവിടെ ഒന്നുകൂടെ ഡിവൈഡ് ചെയ്യാം അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1-D/R എന്ന് എഴുതില്ലേ. ആണെങ്കിൽ ആറും ആറും വെട്ടിപ്പോ എത്രയാ? വൺ അല്ലേ. മൈനസ് ഡി ബൈ ആർ എന്ന് എഴുതത്തില്ലേ. ഈ സ്റ്റെപ്പ് മനസ്സിലായില്ല, ഇത് മനസ്സിലായോ നിങ്ങക്ക്? ഇല്ല എടോ, ആർ മൈനസ് ഡി ഡിവൈഡഡ് ബൈ ആർ. ആറ് കൊണ്ട് രണ്ട് ടേമിനെ ഹരിക്കണം. അപ്പൊ ആറിനെ ആറ് കൊണ്ട് ഹരിച്ചാൽ വൺ, മൈനസ് ഡീനെ ആറ് കൊണ്ട് ഹരിച്ചാൽ മനസ്സിലായോ? കുഞ്ഞു പിള്ളേര് കളിക്കുവാണോ? ഇപ്പൊ മനസ്സിലായോ? അപ്പൊ ജി പ്രൈം അതിനകത്ത് എങ്ങനെ എഴുതാം? ജി പ്രൈം ഈസ് ഈക്വൽ ടു, ജി അങ്ങോട്ട് പോകും, ജി ഇൻറ്റു 1-D/R. മനസ്സിലായോ? ദാറ്റ് ഈസ് എ ഫൈനൽ ഇക്വേഷൻ ഓർ ദ വേരിയേഷൻ വിത്ത് ഡെപ്ത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഡി മുകളിലല്ലേ അല്ലേ, വേരിയേഷൻ എങ്ങനെയായിരിക്കും? ഏത് പോയിന്റിലായിരിക്കും ഗ്രാവിറ്റേഷൻ സീറോ ആകുന്നത്? ഡി ആർ ആകുമ്പോ അല്ലേ,
ഡി ആർ ആകുമ്പോ എത്രയാവും? ഡി ആർ ആകുമ്പം ഇതെങ്ങനെയാവും? വൺ മൈനസ് ആർ ബൈ ആർ ആവും അല്ലേ? ആറും ആറും വെട്ടിപ്പോവും, വൺ മൈനസ് വൺ സീറോ ആവും. ജി പ്രൈം ഈസിക്വൽ ടു സീറോ. അപ്പം ഭൂമിയുടെ ഏറ്റവും നടുക്ക് ജിയുടെ വാല്യൂ എത്രയാണ്? സീറോ. സെൻട്രൽ പോയിന്റ് ഇതല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്? നടുക്ക് സീറോ ആയിരിക്കും, ഏറ്റവും ഇവിടെ ആയിരിക്കും ഏറ്റവും മാക്സിമം. ഇവിടുന്ന് കൂടി 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 ഇങ്ങോട്ട് വരും, ഇവിടുന്ന് കുറഞ്ഞു 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 കുറഞ്ഞ് അങ്ങോട്ട് പോകും. എപ്പോഴാണോ റേഡിയസിന്റെ പകുതി ആകുന്നത് അപ്പോഴും സീറോ ആയി പോകും. ഇപ്പൊ മനസ്സിലായില്ലേ? ഏറ്റവും നടുക്ക് സീറോ, സർഫസില് നയൻ പോയിന്റ് എയ്റ്റ്, അവിടുന്ന് റേഡിയസിന്റെ പകുതി ഹൈറ്റ് എവിടെയാകുന്നോ അവിടെയും സീറോ. ക്ലിയർ? വിച്ച് വെരി സിമ്പിൾ. ഐഡിയ കിട്ടിയാൽ എഴുതിയെടുക്കാം. പഠിച്ചു മനസ്സിലായില്ലേ? ഓക്കെ, വളരെ സിമ്പിൾ ആയിരിക്കും അടുത്ത ടോപ്പിക്. ഓക്കെ എഴുതിക്കോ. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. എന്റെ പേനയ്ക്ക് പറ്റിയേ, മാഗ്നറ്റിക് മോനയാണ്, വേറെ രണ്ട് മോനെ അവർ തന്നിട്ടുണ്ട്, മാറിയിടാറായെന്ന് തോന്നുന്നു. ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി. ഈ അടുത്ത വർഷം പ്ലസ് ടുവില് ചാപ്റ്റർ നമ്പർ വണ്ണിലെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നതാണ് ചാപ്റ്റർ. അതിനകത്ത് പറയും ഇലക്ട്രോസ്റ്റാറ്റിക് വർക്ക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ചാർജിനെ ഒരു ചാർജിന്റെ അടുത്തോട്ട് കൊണ്ടുവരുമ്പം ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്ന പോലെ തന്നെ ഭൂമി എർത്ത് അതിനൊരു ക്യാപിറ്റൽ എം മാസ് ഉണ്ടെന്ന് വെക്കുക. ഓക്കെ, ഏത് രണ്ട് മാസ് ഉണ്ടെങ്കിലും അത് തമ്മിൽ എന്തുണ്ടെന്ന് നമ്മൾ പറഞ്ഞത്? ഒരു ഗ്രാവിറ്റേഷൻ. അപ്പൊ സ്മോൾ എം മാസ് ഉള്ള അല്ലെങ്കിൽ യൂണിറ്റ് മാസ് ഉള്ള, യൂണിറ്റ് മാസ് പറഞ്ഞാൽ 1 kg മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റിനെ ഇൻഫിനിറ്റിയിൽ നിന്നും ഭൂമിയിൽ നിന്ന് ആർ ഡിസ്റ്റൻസിലേക്കുള്ള ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ എടുക്കുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. ഓർ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് മാസ് ഫ്രം, എവിടെ നിന്നാണ് അസ്യൂം ചെയ്യുന്നത്? ഇൻഫിനിറ്റി ടു ആർ ഡിസ്റ്റൻസ് ഫ്രം ദ എർത്ത്. മനസ്സിലായോ? ഇനി നമുക്ക് ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ ഇക്വേഷൻ അറിയാം. എഫിന്റെ ഇക്വേഷൻ എന്നാണ് ഏറ്റവും ആദ്യം ഞാൻ പഠിപ്പിച്ചത്. എഫിന്റെ ഇക്വേഷൻ പറഞ്ഞേ. നിങ്ങളൊന്നും പഠിക്കാതെ കേട്ടോ, ഒരു ക്ലാസ് ഓരോ ക്ലാസ്സിലും തന്നെ അതാണ് മറ്റൊരു പ്രശ്നം. എഫിന്റെ ഇക്വേഷൻ എന്നാ? രണ്ട് മാസം ഉണ്ടെങ്കിൽ എഫിന്റെ ഇക്വേഷൻ എന്നാ കാർത്തി? ഇപ്പൊ രണ്ട് മാസം ഒരെണ്ണം ക്യാപിറ്റൽ എം എന്നും ഒന്ന് കുഞ്ഞ് എം എന്നും അല്ലേ തന്നേ? അപ്പൊ എത്രയാകും? ജി എം എം ബൈ ആർ സ്ക്വയർ. ഓക്കെ, ഇനി ഞാൻ എത്രയായി കൊണ്ടുവരുന്ന മാസിന്റെ വാല്യൂ എത്രയാന്ന് പറഞ്ഞ സ്മോൾ എം യൂണിറ്റ് മാസ അല്ലേ, അല്ലെ 1 kg. അപ്പൊ അവിടെ വണ്ണ് കൊടുത്താൽ ഇതങ്ങ് പൊക്കോളൂലോ, പിന്നെ അതേ ഉള്ളൂ. ജി ജി എം ബൈ ആർ സ്ക്വയർ, ശരിയല്ലേ? ഇനി ഇങ്ങനെ വരുന്ന ടോട്ടൽ ഫോഴ്സ് കാണാൻ വേണ്ടി വി വാണ്ട് ടു ഇന്റഗ്രേറ്റ്. ഇന്റഗ്രേറ്റ് എന്ന് പറയുമ്പം ദ ടോട്ടൽ വർക്ക് ഡൺ അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിനെ വി ജി എന്ന് എഴുതാം. സാധാരണ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ വി എന്നല്ല എഴുതുന്നേ. വി ഗ്രാവിറ്റേഷൻ എന്ന് കാണാൻ വേണ്ടി വി ജി എന്ന് എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ, എവിടുന്നാ കൊണ്ടുവരുന്നത്? ഇൻഫിനിറ്റി മുതൽ ആർ എന്ന് പറയുന്ന പോയിന്റ് വരെയും കൊണ്ടുവരുന്നു. ജി എം ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു സ്മോൾ ആർ.
ഈ ക്യാപിറ്റൽ ആറിന് പകരം സ്മോൾ ആർ ആക്കിയാലേ നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്തുള്ളൂ. ഒന്നുമില്ല ഇവിടെ ഒന്നെങ്കിൽ ക്യാപിറ്റൽ ആറിന് കൊടുക്കുക, ഇവിടെ ക്യാപിറ്റൽ ആർ അങ്ങനെയല്ല, ഇവിടെ സ്മോൾ ആർ കിടക്കുന്നതുകൊണ്ട് ഇന്റഗ്രേഷൻ സ്മോൾ ആർ ചെയ്യേണ്ട കൊണ്ട് ക്യാപിറ്റൽ ആറിനെ മാറ്റി ഒന്ന് സ്മോൾ ആറിന് എഴുതുക കേട്ടോ. നിങ്ങളൊന്നും പേടിക്കണ്ട, ജി എം കോൺസ്റ്റന്റ് ആണ്, ഇന്റഗ്രേഷന്റെ വെളിയിലെടുക്കാം. ഇൻറ്റു വൺ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡി ആർ ഫ്രം ഇൻഫിനിറ്റി ടു ആർ. ഇന്റഗ്രേഷൻ നിങ്ങൾക്ക് അറിയത്തില്ല, മാത്സിൽ സെക്കൻഡ് ഇയറിലാണ് ഇന്റഗ്രേഷൻ പഠിക്കുന്നത്. അപ്പൊ ഇന്റഗ്രൽ ഓഫ് ആർ സ്ക്വയർ അല്ലേ ഇത്, വൺ ബൈ ആർ സ്ക്വയർ അല്ലേ. ഇപ്പൊ എക്സ് റേസ് ടു എൻ ആണെങ്കിൽ എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ ഇന്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു എന്നിന്റെ വാല്യൂ. അപ്പൊ ഇവിടെ വൺ ബൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത് എങ്ങനെയാവും, ആർ റേസ് ടു മൈനസ് ടു ആ. അപ്പൊ ഇന്റഗ്രൽ ആർ റേസ് ടു മൈനസ് ടു എന്ന് പറഞ്ഞാല് നോക്ക്, ആർ റേസ് ടു മൈനസ് ടു പ്ലസ് വൺ ഡിവൈഡഡ് ബൈ മൈനസ് ടു പ്ലസ് വൺ. എന്നിന്റെ സ്ഥാനത്ത് മൈനസ് ടു അല്ലേ, എക്സിന് പകരം ആർ. അപ്പൊ ആർ റേസ് ടു മൈനസ് ടു പ്ലസ് വൺ എന്ന് പറഞ്ഞാലോ ആർ റേസ് ടു മൈനസ് വൺ ഡിവൈഡഡ് ബൈ മൈനസ് വൺ. അപ്പം മൈനസ് വൺ ബൈ ആർ എന്ന് എഴുതാം അല്ലേ. ആർ റേസ് ടു മൈനസ് വൺ കഴിഞ്ഞാൽ താഴെ പോകുമ്പോൾ വൺ ബൈ ആർ എന്ന് എഴുതാം. ഞാനതിനെ കുഞ്ഞാറ് മാറ്റി ക്യാപ്പില്ലാറാക്കി, എന്ന് വെച്ചാൽ ക്യാപ്പില്ലാർ എഴുതിയാലേ നമുക്ക് അതിന്റെ ഉത്തരത്തിലോട്ട് പോകത്തുള്ളൂ. അല്ല വേണ്ട, ഇവിടെ ഇന്റഗ്രേഷൻ ടൈമിൽ തന്നെ കിടന്നാൽ മതി. ഡിവൈഡഡ് ബൈ ആ ഡിസ്റ്റൻസ് അല്ലേ നമുക്ക് എടുക്കേണ്ടത്, അപ്പൊ സ്മോൾ ആർ എന്ന് എടുക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ വാല്യൂ എങ്ങനെയാകും, ജി എം ബൈ ആർ താഴെയുണ്ട് ഒരു നെഗറ്റീവ് ഇവിടെയുണ്ട്. That is the gravitational potential energy. ഇനി ചോദിക്കുകയാണ്, gravitational potential energy due to a small mass m ഉണ്ടെന്ന് വെക്കുക, വൺ അല്ലെങ്കിൽ, അപ്പൊ എത്രയാവും, ആ എം കൊണ്ടോടെ ഗുണിക്കണം, മൈനസ് ജി എം എം ബൈ ആർ. മനസ്സിലായോ, വെരി സിമ്പിൾ ആണ്, ആ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ്. വി ജി ഈസ് ഈക്വൽ ടു മൈനസ് ജി എം എം ബൈ ആർ, മൈനസ് ജി ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കോൺസ്റ്റന്റ്. വാല്യൂ എത്രയാടോ, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കോൺസ്റ്റന്റ് വാല്യൂ എത്രയാ അറിയത്തില്ല, രണ്ടുപേരും ഒരു പ്രാവശ്യം എഴുതും കേട്ടോ. ക്യാപിറ്റൽ എമ്മിന്റെ വാല്യൂ എത്രയാ അറിയത്തില്ല, രണ്ടുപേരും ഒരു പ്രാവശ്യം എഴുത്. സ്മോൾ എം എന്ന് പറഞ്ഞാൽ എന്നാ, നമ്മൾ ഭൂമിയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്ന മാസ്. ആർ എന്ന് പറഞ്ഞാൽ എന്നാ, ഭൂമിയിൽ നിന്ന് ആ മാസ് കൊണ്ടുവരുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്. ഇതെല്ലാം എന്നാന്ന് കൃത്യ അറിഞ്ഞാലല്ലേ പരീക്ഷയ്ക്ക് ചോദ്യം തരുമ്പം പ്രോബ്ലം ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം 5 kg ഉള്ള ഒരു മാസ് മുകളിൽ നിന്ന് വീഴുന്നു, അത് ഭൂമിയിലേക്ക് വരുന്നു, അത് ഭൂമിയിൽ നിന്ന് 2 m ഹൈറ്റിലാകുമ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി പറയുമ്പോൾ ഈ സ്മൂളം എത്രയായി, 5, ആർ എത്രയായി, 2. കണ്ടോ, അപ്പോൾ ഓരോ ടേമും എന്നാന്ന് അറിയണം. ജി എം എം ബൈ ആർ, ബട്ട് ദയർ ഇസ് എ നെഗറ്റീവ് സൈൻ ഉണ്ട് കേട്ടോ, പൊട്ടൻഷ്യൽ എനർജി എഴുതുന്നത്. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, കളഞ്ഞാക്കൽ കൊണ്ട് ഇവിടെ. മനസ്സിലായില്ലേ ഡെറിവേഷൻ എഴുതിയെടുത്തേ. അടുത്ത ഹെഡിങ് ആണ് എസ്കേപ്പ് വെലോസിറ്റി. എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കുകയും ചെയ്യും. എന്നെ എസ്കേപ്പ് എന്ന് പറഞ്ഞാൽ എന്നാടോ, രക്ഷപ്പെടുക അല്ലേ. എവിടുന്ന് രക്ഷപ്പെടണം, നമ്മളിപ്പോ എന്നതിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഗ്രാവിറ്റിനെ കുറിച്ചാണ്. ഇത് എവിടെയാ വരുന്നതെന്ന് ചോദിച്ചാല് ഇതിപ്പോ ഭൂമിയാണ് അല്ലേ. ഭൂമിക്ക് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഭൂമിയുടെ അന്തരീക്ഷത്തെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയും പഠിക്കാൻ വേണ്ടിയും സാറ്റലൈറ്റുകളെ മുകളിലേക്ക് വിടും അല്ലേ. ഒരു റോക്കറ്റില് ഇവിടുന്ന് ഇങ്ങനെ ഒരു സാറ്റലൈറ്റിനെ മുകളിലോട്ട് വിട്ടാല് G9.8 m/s² ഇതിനെ താഴേക്ക് വലിച്ചു പിടിക്കുക അല്ലേ. അതിനെ ഒരു കൃത്യ വെലോസിറ്റിയിൽക്കാൾ കൂടുതൽ വെലോസിറ്റി കടത്തി വിട്ടാല് എന്തിന് ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ, ജീന് ഓവർകം ചെയ്ത് സ്പേസിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഭൂമി ഇങ്ങനെ ഒരു ഓർബിറ്റിൽ കറങ്ങുക അല്ലെ, സൂര്യന് ചുറ്റും ഇവിടെ സൺ നിൽക്കുവാണെങ്കിലേ.
അപ്പം ഭൂമിക്ക് ചുറ്റും ഒരു എണ്ണത്തിന് ഭൂമിക്ക് അപ്പൊ ഭൂമിക്ക് ചുറ്റും ഇങ്ങനെ ഓർബിറ്റലുകൾ വേറെ ഉണ്ട്. അപ്പൊ സണ്ണിന് ചുറ്റും കാണിച്ച കേട്ടെ നീല വരകൾ. ഇനി ഭൂമിക്ക് ചുറ്റും എന്തുണ്ട്? വേറെ എലിപ്റ്റിക്കൽ ഓർബിറ്റലുകൾ ഇങ്ങനെയുണ്ട്. അപ്പം ഈ പറയുന്ന എന്റെ സാറ്റലൈറ്റിനെ എനിക്ക് ഇവിടെ ഇറക്കണം, ഈ ഓർബിറ്റിലിട്ട് കറക്കണം. ഓക്കെ, അപ്പൊ ഇതിനെ ഇവിടം വരെ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നെ പറ്റും, ഈ ഓർബിറ്റിന്റെ വെലോസിറ്റി ഇതിലേ കടന്ന് സ്ഥിരമായിട്ട് എന്നും കറങ്ങിക്കോളും, എന്നും നമുക്ക് ഫോട്ടോ എടുക്കാം, കാലാവസ്ഥ പഠിക്കുക, എല്ലാം ചെയ്യാം. അപ്പോൾ ഭൂമിയുടെ ഗ്രാവിറ്റി ഓവർകം ചെയ്ത് ഭൂമിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുകയും പിന്നെ തിരിച്ചു വരാതെ ഓർബിറ്റിൽ തുടരാനും വേണ്ട ഒരു വസ്തുവിനെ വിടുന്ന, അല്ലെങ്കിൽ വസ്തു എത്ര വെലോസിറ്റിയിൽ പോയാലാണ് അത് സാധ്യമാകുന്നത് എന്ന വെലോസിറ്റിയാണ് എന്തത്? എസ്കേപ്പ് വെലോസിറ്റി. ദാറ്റ് മീൻസ് എ വെലോസിറ്റി ദാറ്റ് നീഡ് ടു എസ്കേപ്പ് ഫ്രം എർത്ത് ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഓർ എർത്ത് ഗ്രാവിറ്റേഷൻ പൂൾ. പിന്നെ തിരിച്ചു വരുമോ? ആൻഡ് നെവർ റിട്ടേൺസ് ടു എർത്ത് സർഫസ്. മനസ്സിലായോ? ഇനി ആ എസ്കേപ്പിംഗ് വെലോസിറ്റിയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. എപ്പോഴും ചോദിക്കും പരീക്ഷയ്ക്ക് പ്രോബ്ലം ആയിട്ട്, ഓരോ ഒരു സാറ്റലൈറ്റ് ഇത്ര വീതി ഇതാണ് അതിന്റെ വെലോസിറ്റി എങ്കിൽ അത് മുകളിലോട്ട് പോകും, അല്ലെ ഇതാണ് റേഡിയസിന്റെ വാല്യൂ എങ്കിൽ അതിന്റെ എസ്കേപ്പിംഗ് വെലോസിറ്റി എത്രയായിരിക്കും എന്നൊക്കെ ചോദിക്കും. അപ്പം ഇത് ഇതിന്റെ ചുറ്റും കറങ്ങുമ്പലേ അതിനെ അകത്തേക്ക് വലിച്ചു പിടിക്കുന്ന ഫോഴ്സ് ഏതാണ്? ഒരു സെന്ററിലോട്ട് വലിച്ചു പിടിക്കുന്ന ഫോഴ്സ് ഏതാ? ഓക്കെ, ജി ആക്ടിങ് ടു ദ സെന്റർ ഓഫ് എർത്ത്. അതുപോലെ ഞങ്ങൾ കേട്ടില്ലേ സെൻട്രിഫ്യൂവൽ ഫോഴ്സ് എന്ന് കേട്ടിട്ടില്ലേ? ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് കറങ്ങുന്ന വെലോസിറ്റിയാ അല്ലേ, അതെന്ന് പറയുന്നത് അതിന്റെ കൈനറ്റിക് എനർജിയാ, അതെന്ന് പറയുന്നത് ഹാഫ് എം വി സ്ക്വയർ. അപ്പം അകത്തോട്ട് വലിച്ചു പിടിക്കുന്ന പുള്ളെന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നു എം മാസിനെ ഇൻഫിനിറ്റി എന്ന് വലിച്ചു പിടിക്കണമെങ്കിൽ അത് ജി എന്ന് പറഞ്ഞത് അതിന്റെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയാ. അപ്പൊ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയും ഗ്രാവിറ്റേഷണൽ കൈനറ്റിക് എനർജിയും എപ്പോൾ തുല്യമാകുന്നോ ആ വെലോസിറ്റിയിൽ നമുക്ക് എന്നാ ചെയ്യാം? അത്രയും വെലോസിറ്റി ഉള്ള ഒരു സാധനത്തിന് അയച്ചു കഴിഞ്ഞാൽ അതിന് ഭൂമിയിൽ നിന്ന് സുഖമായിട്ട് രക്ഷപ്പെട്ട് സ്പേസിൽ പോകും. നിങ്ങൾ ഗ്രാവിറ്റി ഇന്റർസ്റ്റെല്ലാർ സിനിമയൊക്കെ കണ്ടാണോ? ഇല്ല, പോട്ടെ. ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ എത്രയാണ് ഞാൻ ഇപ്പൊ പറഞ്ഞു തന്നത്? അതാണ് ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി. അത് ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് അല്ലല്ലോ. ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ഇപ്പൊ ചെയ്തത്, തൊട്ട് മുമ്പ് പ്രൂവ് ചെയ്ത് വെച്ചേക്കുക. ആ ചെയ്തത് കണ്ടുപിടിക്കാനാ. മൈനസ് ജി എം എം ബൈ ആർ എന്ന് പറഞ്ഞാൽ ചെയ്തില്ലേ? അതിനെങ്ങനെ ചോദിച്ചാല് അതിന്റെ നെഗറ്റീവ് സൈൻ അങ്ങ് ഒഴിവാക്കിയിട്ട് വാല്യൂ മാത്രം എടുക്കണം. അപ്പൊ എത്രയാകും? ജി എം, ഇവിടെ എം എന്ന് പറയുന്നത് നമ്മുടെ സാറ്റലൈറ്റിന്റെ മാസ് ആണെന്ന് ഇരിക്കട്ടെ. ജി എം എം ബൈ ആർ ആണ് എന്ത്? വി ജി. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് എം വി സ്ക്വയർ തന്നെ, ഹാഫ് ഇൻറ്റു സ്മോൾ എം അല്ലേ, സാറ്റലൈറ്റ് അല്ലേ കറങ്ങണത്, ഈ എം ഈ എം ഒന്നായിരിക്കും. ഹാഫ് എം വി, എസ്കേപ്പ് ചെയ്യാൻ വേണ്ട വെലോസിനെ വി ഇന്ന് എഴുതാം, ഹാഫ് എം വി ഇ സ്ക്വയർ. രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുക. ജി എം എം ബൈ ആർ ഈസ് ഈക്വൽ ടു ഹാഫ് എം വി ഇ സ്ക്വയർ. രണ്ടു വശത്തും മാസ് വന്നില്ലേ, വെട്ടിക്കളയാലോ. എന്നാ വെലോസിറ്റിയുടെ ഇക്വേഷൻ മാത്രം എടുത്തേ, വി ഇ എത്രയായിരിക്കും? v square അല്ലെ, v square is equal to 2gm by r. അതിനകത്ത് v e എന്ന് പറയുന്നത് റൂട്ട് എടുത്താൽ മതി.
സ്ക്വയർ മാറ്റി വി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2gm ബൈ ആർ തീർന്നിട്ടില്ല ക്യാപിറ്റൽ ജിനെ സ്മോൾ ജി ആയിട്ട് കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്നാ ഇതും പഠിക്കണം അവിടെ നിൽക്കട്ടെ ആദ്യം ജിയും സ്മോൾ ജിയും ക്യാപിറ്റൽ ജിയും നമ്മൾ റിലേഷൻ എന്നാന്ന് ഞാൻ പറഞ്ഞു തന്നെ ജി ഈസ് ഈക്വൽ ടു ജി എം എം ബൈ സോറി ജി എം ബൈ ആർ സ്ക്വയർ ജി എം എം ഒന്നുമില്ല സ്മോൾ ജി ഈസ് ഈക്വൽ ടു ജി എം ബൈ ക്യാപിറ്റൽ ഭൂമിയുടെ എം ബൈ ആർ സ്ക്വയർ അപ്പം ഇതിനെ അങ്ങ് കൊണ്ടുപോയി കൊടുത്താൽ ഈ ജി എമ്മിനെ മുഴുവൻ വേണം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ജി ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു ജി എം അല്ലേ എത്രയായി എസ്കേപ്പിംഗ് വെലോസിറ്റി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ടു ജി ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ശരിയല്ലേ ഒരാറ് കിട്ടിപ്പോ എത്രയായി പി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2gr ഇതാണ് ഭൂമിയുടെ എസ്കേപ്പ് വെലോസിറ്റി ഭൂമിയുടെ എസ്കേപ്പ് വെലോസിറ്റി ഏതാണ് സ്ക്വയർ റൂട്ട് ഓഫ് 2 × g × r ഭൂമിയുടെ കാര്യം നമുക്കറിയാലോ ജി 9.8 ആണ് ആർ റേഡിയസ് എത്രയായിരുന്നു ഏകദേശം ആറ് മാസ് കണ്ടുപിടിച്ച റേഡിയസ് എത്രയായിരുന്നു 6400 × 10⁻¹⁰ അത് കൊടുത്തു കഴിയുമ്പോൾ കിട്ടുന്ന എസ്കേപ്പിംഗ് വെലോസിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് 11.2 km/s ആണ് അപ്പം ഒരു ഒരു സെക്കൻഡിൽ എത്ര കിലോമീറ്റർ സ്പീഡ് വിടണം 11.2 km ഒരു സെക്കൻഡിൽ വിട്ട ആ വസ്തുവിനെ എന്തെങ്കിലും ഭൂമിയിലേക്ക് വരുവോ ഇല്ല അപ്പൊ ഈ റോക്കറ്റ് ഒക്കെ പോകുന്ന സ്പീഡ് എത്രയായിരിക്കും ഒരു സെക്കൻഡിലാ കേട്ടോ ഒരു സെക്കൻഡിൽ തന്നെ കണ്ണടച്ച് ഉറക്കുന്നതിന് മുമ്പ് 11 km പോയി കഴിയും ഇനി ചിലപ്പം പരീക്ഷ ഇങ്ങനെ ചോദിക്കും ഈ മൂണിന്റെ കേസില് നമ്മൾ കണ്ടിട്ടില്ലേ അവിടെ ഈ ഫ്ലോട്ടിങ് ആണ് അല്ലെ ഫ്ലോട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ ഗ്രാവിറ്റേഷൻ കുറവല്ലേ ആൾക്കാർ മൂണി ചെന്ന നിലം തൊടാതെ നടക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് അവിടെ ജി കുറവാണ് അവിടുത്തെ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് അതും പഠിച്ചിരുന്നു 2.4 km/s നമ്മൾ എന്തെങ്കിലും ചന്ദ്രനിൽ പോയി താമസിക്കാൻ അതൊക്കെ തുടങ്ങുവാണെങ്കിൽ ഏകദേശം 2.5 km/s ഒരു സെക്കൻഡിലുള്ള സ്പീഡിൽ വിട്ട് കഴിഞ്ഞാൽ തന്നെ ചന്ദ്രന്റെ ചുറ്റും നിറച്ച സാറ്റലൈറ്റുകൾ വിടാം മനസ്സായോ എസ്കേപ്പിംഗ് വെലോസിറ്റി എങ്ങനെയാണ് ഡെറിവേഷൻ എത്രയാണ് ഫൈനൽ ഇക്വേഷൻ ഏതാണ് ഭൂമിയുടെ എത്രയാണ് മൂണിന്റെ എത്രയാണ് ഓക്കെ ഇന്ന് അത്രയും പഠിച്ചാൽ മതി